വീട്ടിലെ മറ്റു സാധനങ്ങളെല്ലാം ഒറ്റ പ്രസ് കൊണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ മാത്രം സ്റ്റാർട്ടിൽ പോയി ഷട്ട് ഡൗൺ പ്രസ് ചെയ്ത് അങ്ങനെ ഒരു ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റാർട്ടിൽ പോയിട്ട് ഷട്ട് ഡൗൺ പോയി അവിടെ പോയി നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യം? നമുക്ക് ഡയറക്ട്ലി അതിലുള്ള ഇതിൽ പ്രസ് ചെയ്ത് വെച്ച് തന്നെ അങ്ങ് ഓഫ് ചെയ്തുവിടെ, അതല്ലെങ്കിൽ നമ്മുടെ ക്യാബിനറ്റിൻ്റെ പിറകിലുള്ള SMBSലുള്ള ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്തുവിടെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിനെ മറ്റ് ഗൃഹ ഉപകരണങ്ങൾ പോലെ ഓഫ് ചെയ്യാത്തത്. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതിനൊരു പ്രൊസീജിയറുണ്ട്. അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിൽ പോയിട്ട് പവർ ഡൗൺ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാബിനറ്റിലുള്ള സ്വിച്ചിലെ ഒറ്റ പ്രസ് കൊണ്ട് നിങ്ങൾക്ക് ഷട്ട് ഡൗൺ ഓപ്ഷനിലേക്ക് പോകാമെന്നാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യണം എന്ന് പറയുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലോസ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, ക്ലോസ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് അത് ടാസ്ക് മാനേജറിൽ പോയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ടാസ്ക് മാനേജറിലെ പ്രോസസ്സെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റം ഓപ്പറേഷൻസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്കിനെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രോസസ്സിങ് നടക്കുക എന്തെങ്കിലും ചെയ്യായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തന്നെ മിനിമൈസ് ആയി കിടക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഷട്ട് ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ഒരു പ്രോംപ്റ്റ് വരും, ഡു യു വാണ്ട് ടു സേവ് ദിസ് ഫയൽ എന്ന് പറഞ്ഞ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലത്തെ അഡോബിൻ്റെയോ അതുപോലത്തെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഈ ഫയൽ സേവ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ആ പ്രോംപ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫയൽ സേവ് ചെയ്യണം അല്ലെങ്കിൽ സേവ് ചെയ്യേണ്ടതെന്ന്. ഇതുപോലത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്തേ മതിയാവും. നമ്മൾ എന്ന് അല്ലാതെ തന്നെ ഫോഴ്സ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാഫായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പ്രോസസ്സെല്ലാം അവിടെ വെച്ച് സ്റ്റോപ്പാവുകയും ഒരു കറപ്റ്റായിട്ടുള്ളൊരു ഫയലായിരിക്കും റിമൈനിങ് ആയിട്ട് നമ്മുടെ ഹാർഡ്വെയറിൽ ഉണ്ടാകുന്നത്. പിന്നീട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നീട് ഒട്ടും ആക്സസബിളോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു രീതിയിലുള്ളത് ആയിരിക്കില്ല. വിൻഡോസ് 8-നും 10-നും മുന്നേ നമുക്ക് വിൻഡോസ് 7 അതുപോലെ വിസ്ത XP ഒക്കെ ഉണ്ടായിരുന്നു. ഈ വിസ്ത 7 XP ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ഇതുപോലെ ഓഫാവുന്നതെങ്കിൽ നമ്മുടെ OS മാത്രമല്ല അതിനകത്തുള്ള ആപ്ലിക്കേഷൻസും OS ഒക്കെ കറപ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അതിനുശേഷം വിൻഡോസ് 8-ഉം 10-ഉം വന്ന സമയത്ത് വിൻഡോസ് തന്നെ ആഡ് ചെയ്തൊരു ഫീച്ചറാണ്, പലതവണ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫായി കഴിഞ്ഞാലും നമ്മുടെ OS അല്ലെങ്കിൽ വിൻഡോസ് 10-ഓ 8-ഓ OS കറപ്റ്റ് ആവില്ല. നമ്മുടെ ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടായാലേ ഉള്ളൂ, അല്ലാതെ OS കറപ്ഷൻ വളരെ കുറവായിട്ട് വിൻഡോസ് 8-ലും 10-ലും ഉണ്ടാവാറുള്ളൂ. അതേപോലെ വിൻഡോസിൻ്റെ ഒരു റിപ്പയറിംഗ് മോഡ് അല്ലെങ്കിൽ അഡ്വാൻസ് മോഡ് നിങ്ങൾ 4-ഓ 5-ഓ 8-ഓ ഒക്കെ അടുപ്പിച്ച് ഇങ്ങനെ ഓഫായി കഴിഞ്ഞാൽ മാത്രമേ ഒരു റിപ്പയറിംഗ് മോഡോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മോഡിലോട്ട് വിൻഡോസ് 8-ഓ 10-ഓ പോവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിൻഡോസ് 7-ന് മുകളിലായിട്ടുള്ളത് ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോഴ്സായിട്ട് ഷട്ട് ഡൗൺ ചെയ്താലും OS വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് അതിനകത്തുള്ള ഡാറ്റ കറപ്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഇപ്പോഴത്തെ മോഡേണായിട്ടുള്ള പുതിയ കമ്പ്യൂട്ടറുകളിൽ NTFS ഫയൽ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം എന്ന് പറയുന്നൊരു പാർട്ടീഷൻ സിസ്റ്റമാണ് ഹാർഡ്വെയറിലൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് ഹാർഡ് ഡിസ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ ഉപയോഗിക്കുന്ന ഈ പാർട്ടീഷൻ സിസ്റ്റം പ്രത്യേകം ഒരു ജേണൽ അല്ലെങ്കിൽ ഒരു ലോക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. അതായത് ഈ ജേണൽ അല്ലെങ്കിൽ ലോക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ഈ ഒരു ജേണൽ ഫയലിൽ ഇത് സേവ് ചെയ്ത് വെച്ചേക്കും, നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് OS ഒരു ഇതെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സെപ്പറേറ്റ് ജേണൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇത് സേവ് ആയിട്ടിരിക്കും. അപ്പോൾ NTFS ഫയൽ സിസ്റ്റം ഇതിനൊരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് NTFS ഫയൽ സിസ്റ്റമാണ് നിങ്ങളുടെ പാർട്ടീഷൻ സിസ്റ്റം, അതായത് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷൻ സിസ്റ്റം NTFS ഫയൽ സിസ്റ്റം ആണെങ്കിൽ NTFS ഒരു ജേണൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വിൻഡോസിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ജേണൽ സിസ്റ്റം നിങ്ങൾ പാതിക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്താലോ അല്ലെങ്കിൽ ബാക്കിൽ പോയി ഓഫ് ചെയ്താലോ അവിടെ തന്നെ ആ ജേണൽ സിസ്റ്റത്തിൽ നമ്മുടെ ആക്ടിവിറ്റീസ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും.
പിന്നെ പറയാനുള്ളത് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് വിൻഡോസിന്റെ അപ്ഡേറ്റ്സ്. 15, 25, അരമണിക്കൂറും 2 മണിക്കൂർ വരെ വിൻഡോസിന്റെ അപ്ഡേറ്റ്സ് നീണ്ടു നിൽക്കാം. അപ്പോൾ മിക്കവാറും സമയത്ത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും പറയുന്നത് അപ്ഡേറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് വിൻഡോസ് നിങ്ങളുടെ അടുത്ത് പറയും അപ്ഡേറ്റ് ചെയ്യുകയാണ് ഒരിക്കലും നിങ്ങളുടെ വിൻഡോസ് ഫോഴ്സായിട്ട് ഷട്ട് ഡൗൺ ചെയ്യരുതെന്ന്. ഫോഴ്സായിട്ട് ഷട്ട് ഡൗൺ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം, അപ്ഡേറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വിൻഡോസിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് നടക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മൂവി എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയറിൽ അതിൻ്റെ രജിസ്ട്രി കീ ഉണ്ട്, അതേപോലെ അതിൻ്റെ കോർ ആയിട്ടുള്ളൊരു കോഡ്സിലൊക്കെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങളിത് പാതിക്ക് വെച്ചിട്ട് ഫോഴ്സായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ആ ഫയൽസ് അവിടെ വെച്ചിട്ട് ആ പ്രോസസ്സ് തന്നെ കറപ്റ്റായിട്ട് പോകും. പിന്നീട് നിങ്ങൾ ഓണാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വിൻഡോസ് ഓണാവില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വിൻഡോസിൻ്റെ അപ്ഡേറ്റ് നടക്കുന്ന സമയത്ത് ഒരിക്കലും ആ വിൻഡോസ് ഫോഴ്സായിട്ട് ഷട്ട് ഡൗൺ ചെയ്യരുത്. അപ്പോൾ ഫോഴ്സായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് ഒന്നേന്ന് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം, അതേപോലെ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ഗെയിമോ അതേപോലെ സേവ് ചെയ്തിട്ടുള്ള വർക്കോ എല്ലാം പോവും. അപ്പോൾ അതിനേക്കാളും എത്രയോ നല്ലതാണ് നിങ്ങൾ ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ ഒരു വിൻഡോസ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓണാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക എന്തെങ്കിലും തിടുക്കത്തിലാണെങ്കിൽ പ്രോപ്പറായിട്ട് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ഫർദർ ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്യാം, കറപ്റ്റഡ് ഡാറ്റ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ ഓട്ടോ സേവിങ് ഫീച്ചേഴ്സ് സോഫ്റ്റ്വെയർസിലുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓൾവേസ് ഓണാക്കിയിടുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ. അതുപോലെ ഇതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രോപ്പറായിട്ട് ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് കണ്ടൻറ്റ് ഈ ചാനലിലുണ്ട്, നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ എൻ്റെ വ്യൂവേഴ്സിൽ 95% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗൈൻ. സീ യു ഗൈസ് ആൻഡ് നെക്സ്റ്റ് ടൈം.